ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ മുടിയിൽ അല്ലെങ്കിൽ നമ്മളുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ നമ്മൾക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഹെയർ പാക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ച് ചില ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു 4-5 ദിവസം എനിക്ക് നന്നായിട്ട് ഹെയർ കെയർ ചെയ്യാൻ പറ്റിയില്ല. എന്താ പറയുക, നന്നായിട്ട് മുടി കഴുകാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ തലയിൽ താരം കൂടിയിട്ടുണ്ടായിരുന്നു. ഡ്രൈ സ്കാൽപ്പ് ഉണ്ട്, ഡ്രൈ സ്കാൽപ്പ് ഇങ്ങനെ കൂടി വന്നിട്ട് താരനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചില സമയത്ത് എനിക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഡീപ്പ് ഓയിലിംഗ് ചെയ്തിട്ട് ഷാംപൂ ഇട്ട് കണ്ടീഷണർ ഇട്ട് മുടിയും തലയോട്ടിയും നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് ഒരു 2-ാമത്തെ ദിവസം ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാറുള്ളത്. ആദ്യം തന്നെ മുടിയിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യും. ഷാംപൂ ചെയ്ത് കഴിയുമ്പോൾ മുടി അത്യാവശ്യം ഡ്രൈ ആണ്, സ്കാൽപ്പും ഡ്രൈ ആവും, മുടിയുടെ എൻറ്റും വന്നിട്ട് ഡ്രൈ ആവാറുണ്ട്. നിങ്ങൾക്കതുപോലെ പ്രശ്നമുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കാച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, നോർമൽ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, അതേതാണോ എണ്ണ നിങ്ങളുടെ മുടിക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമെങ്കിൽ അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്ത് എണ്ണ തേക്കാവുന്നതാണ്. എണ്ണ തേക്കുമ്പോൾ ഒരുപാട് തേക്കരുത്, ജസ്റ്റ് എണ്ണ തേച്ച് സ്കാൽപ്പ് മസാജ് ചെയ്യുക. മുടിയുടെ എൻഡിലായിട്ട് സ്പ്ലിറ്റൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് തന്നെ എണ്ണ തേച്ച് കൊടുക്കുക. അങ്ങനെ എണ്ണ തേച്ചു, ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, 5-6 പേരയില എടുത്തിട്ടുണ്ട്. പേരയില വന്നിട്ട് നന്നായിട്ട് തളിരലയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഉലുവ, പിന്നെ 10-12 ഗ്രാമ്പു, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല. നമ്മളുടെ പേരയിലെയും കറിവേപ്പിലയും കൂടെ നമ്മളുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കും. പിന്നെ താരം പോകാനുള്ള ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നതാണ് ഉലുവയും പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും. പിന്നെ ഗ്രാമ്പു എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മുടി നല്ല സോഫ്റ്റാക്കി വെക്കും, അതിന് വേണ്ടിയിട്ടാണേ. അപ്പം ഞാനിവിടെ ഇലയെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഗ്രാമ്പും ഉലുവയും ഞാൻ മേടിക്കുമ്പോൾ തന്നെ കഴുകി ഉണക്കി വെക്കുന്നതാണേ. എന്നിട്ട് ആദ്യം മിക്സിയിൽ ജസ്റ്റ് ഉലുവയും ഗ്രാമ്പും കൂടെ ഒന്ന് പൊടിച്ചെടുത്തു. അതിനുശേഷം ഇലയെല്ലാം കൂടി ഇട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതിയാവും. പിന്നെ മുടിക്കായുള്ളവർക്ക് ആര്യവേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതലെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയില്ലേ, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കുന്നത് മുടിക്കായ്ക്ക് നല്ല ബെസ്റ്റ് റെമഡിയാണ്. എനിക്ക് മുടിക്കായ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല. പിന്നെ ആര്യവേപ്പില കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. മിക്സിക്കകത്തിട്ട് ചതയ്ക്കുമ്പോൾ എന്തായാലും ഒന്ന് പൊടിഞ്ഞ് നന്നായിട്ട് പോകാറുണ്ട്, എങ്കിലും കുഴപ്പമില്ല, അത് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇവിടെ നമ്മുടെ പാക്കിൻ്റെ കൂട്ട് വന്നിട്ട് നന്നായിട്ട് അരഞ്ഞ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ. ഇനി ഈ കൂട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് പോവാണ്. ആദ്യം നമുക്ക് തിളപ്പിക്കാനുള്ള പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഞാൻ തിളപ്പിക്കുന്നത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിച്ച് അത് പറ്റണം. ഒപ്പം തന്നെ ഇത് വെന്തിട്ട് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലേക്ക് ആവണം. അതുവരെ നന്നായിട്ട് തിളപ്പിച്ച് അത് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. അങ്ങനെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒക്കെ ആവും, അതുവരെ നമ്മൾ തിളപ്പിക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ മതി, നന്നായിട്ട് തിളപ്പിക്കണം.
അങ്ങനെ തിളച്ചതായ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, ഈ ഒരു പരുവാവും. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം. കാരണം ഇത് ഭയങ്കര പൊടിയായിരിക്കുമല്ലോ, ആ പൊടിയെല്ലാം കളയാനായിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം തുണിയാകുമ്പോൾ നമുക്കത് അതിനകത്ത് മൊത്തം ഇങ്ങനെ എന്താ പറയുക, അതിനകത്ത് എസൻസ് മൊത്തം പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ തുണിയിൽ വെച്ച് അരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനത് നന്നായിട്ട് തന്നെ അരിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ സത്ത് മൊത്തം എടുക്കുന്നുണ്ട്. നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. ഇത് വെള്ളം പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നുകിൽ തുണി മുക്കിയിട്ട് അല്ലെങ്കിൽ പഞ്ഞി മുക്കിയിട്ട് വേണം തേക്കാൻ, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ അതിനിവിടെ ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന സാനിറ്റൈസറിൻ്റെ ഒരു കുപ്പിയാണ്, അതിനകത്തേക്ക് ഇത് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെ തേക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെള്ളം ആയതുകൊണ്ട് നമ്മൾ തേക്കുന്നിടത്ത് തന്നെ നിൽക്കണമെന്നില്ല, അതിങ്ങനെ ഒഴുകിപ്പോവും. അപ്പോൾ കൈകൊണ്ട് എടുക്കുമ്പോഴൊക്കെ അതിങ്ങനെ ചോർന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്പ്രേ ബോട്ടിലാകുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിൽ ആദ്യം അപ്ലൈ ചെയ്യണം, കാരണം താരനാണല്ലോ. അപ്പോൾ സ്കാൽപ്പിലേക്ക് നേരിട്ട് എത്തണം അത്. പിന്നെ മുടി വകഞ്ഞ് മാറ്റിയിട്ട് ആ വകച്ചിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യണം. എല്ലാം കൂടെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് മസാജ് ചെയ്യാൻ പോയാൽ പണിയാവും, തലമുടി പൊഴിയൊക്കെ ചെയ്യും. അതുകൊണ്ട് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് തല മൊത്തം ഈ സ്കാൽപ്പ് മൊത്തമായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലമുടിയിൽ തേക്കേണ്ട കാര്യമില്ല, നമ്മളേതായാലും ചെയ്യുമ്പോൾ ജസ്റ്റ് എത്തുമല്ലോ, അത് മതിയാവും. പിന്നെ തേക്കേണ്ടത് മുടിയുടെ എൻഡിലായിട്ടാണ്. മുടിയുടെ അറ്റത്തുകൂടി തേച്ച് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ തലമുടിയിൽ പുരട്ടാവുന്നതാണ്. അപ്പോൾ നമുക്കിനി തല മൊത്തമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക, ഒത്തിരി മസാജ് ചെയ്യരുത്, ഒരുപാട് പ്രഷർ കൊടുക്കരുത്, മുടിക്കത് നല്ലതല്ല. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുടിയുടെ തുമ്പിൽ തേക്കാം. തുമ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരിക്കലും മുടി തിരുമ്മിയിട്ട് അത് ഈ തേക്കരുത്, ജസ്റ്റ് താഴോട്ട് മാത്രം, അതായത് മുടിയുടെ താഴോട്ട് മാത്രമായിട്ട് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവും. എൻ്റെ മുടിയുടെ അറ്റം വന്നിട്ട് കോല് പോലെ ആയിട്ടുണ്ട്, ഉടനെ തന്നെ ഹെയർ കട്ട് ചെയ്യണം. പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് മുടി നന്നായിട്ട് കെട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാവുന്നതാണ്. വാട്ടർ ഫോം ആയതുകൊണ്ട് ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അധിക സമയം വയ്ക്കരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.